നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വർത്തമാന പ്രസക്തമായ ഒരു സ്വത്വരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വത്വം അന്വേഷിക്കുകയായിരുന്നു. അതിൽ സ്വാമിജി ഈ ഭാഷാ സ്വത്വത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ദേശീയവും വിദേശീയവുമായ ഭാഷയുടെ, ആംഗല ഭാഷയുടെ പ്രത്യേകിച്ച് അതിൻ്റെ വികാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഭാഷകളിൽ വരുന്ന ദാർശനികമായ ഗ്രന്ഥങ്ങളുടെ ഒരു വികാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ഒരളവുകോലാണ് എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അളവുകോല് പോലെ തന്നെയാണ്. നമുക്ക് അതുവഴിയാണ് പോകാമോ സ്വാമിജി? അതിൽ ശ്രദ്ധിക്കേണ്ടത് ആംഗലേയ ഭാഷ ഇന്ന് വളർന്നു നിൽക്കുന്ന തലമാണ് നമുക്ക്. അതെ, വിശ്വവ്യാപകമായി. അതെ, അതിനകത്തേക്ക് കേരളീയൻ്റെ സംഭാവനയുണ്ട്. അതെ, തമിഴിൻ്റെ സംഭാവനയുണ്ട്. വിദേശീയരായ ജനങ്ങളുടെ ഒക്കെ സംഭാവനയുണ്ട്. അതെ, കാരണം അവിടെ കൊണ്ടുപോയി അർപ്പിച്ച് നമസ്കരിച്ച് പിൻവാങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതെ, അപ്പം വിശ്വവ്യാപകമായ ആ ഭാഷയ്ക്ക് ഇന്ന് ഇന്നത്തെ വളർച്ചയിൽ ഏതെല്ലാം അറിവുകളെ സാംശീകരിക്കാവുന്ന പദതല്ലജങ്ങളുണ്ട്, എത്ര പദങ്ങൾ പുതുതായി അന്യഭാഷകളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അതെ, ആംഗലേയ ഭാഷയിൽ നിന്ന് സംസ്കൃതം കടമെടുത്തു ഒരു പദത്തെ എന്ന് അങ്ങ് പറയില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ സംസ്കൃതത്തിൽ നിന്ന് വിശ്വോദാരനായ കവി ടി എസ് എലിയട്ടിൻ്റെ തരിശുഭൂമിയിലെ വാട് ദ തണ്ടർ സെഡ് എന്ന കവിതയിൽ പോലും പദം കാണാം. ദത്ത സംസ്കൃത പദമാണ്. ദാമ്യത, ദേയത്വം, അതാ പ്രാചീന ഭാഷയ്ക്ക് കവി നൽകുന്ന ഒരാദരാഞ്ജലി കൂടിയായി വേണമെങ്കിൽ കണക്കാക്കാം. മനസ്സിലായി സ്വാമിജി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മാത്രമാണോ എന്ന് പറയാനാവില്ല. പ്രതിനിധീകരിച്ച ഒരു ഭാഷയുടെ അകത്തുനിന്ന് വൈയക്തിക സ്വത്വങ്ങൾ ഭാഷാപരമായി രൂപാന്തരപ്പെട്ട് അറിവ് കുറഞ്ഞു വന്ന് അതിന് തത്വചിന്തയെ, സാമാജികതയെ, സംസ്കൃതിയെ, കലയെ, സാഹിത്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിവ് കുറഞ്ഞപ്പോൾ അനേകം പൊട്ടക്കുളത്തിൽ പുളവന്മാർ ഫണീന്ദ്രന്മാരായി വന്നു എന്ന് സമാധാനിക്കാം നമുക്ക്. അതിൻ്റെ മനസ്സിലായി. ഇങ്ങനൊരു സ്വത്വം പരിമിതപ്പെട്ടു വരുമ്പോൾ വിപുലമായൊരു സ്വത്വത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഷയെ സ്വീകരിക്കുകയും സ്വന്തം പരിമിത ഭാഷയെ തള്ളുകയും ചെയ്ത് കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രപരവും ജനിതകപരവുമായ കാരണങ്ങൾ കൂടി അന്വേഷിക്കുന്നത് ഉചിതമാണ്. സമയം നമുക്ക് പിന്നെയാകാം. അതിന് ഇപ്പം നമുക്ക് പോകേണ്ടത് ഒരു ഋജുവായ പാതയിലാണ്, നമ്മുടെ ചോദ്യത്തിൽ നിന്ന് മാറരുതാത്തത് കൊണ്ട്. എങ്കിൽ പോലും ആ സാധ്യത എവിടെയുണ്ട്? എന്തുകൊണ്ട് മലയാളിയും തമിഴനുമെല്ലാം അവൻ്റെ മാതൃഭാഷകളെ വെടിഞ്ഞ് ആംഗലേയ ഭാഷയെ സ്വീകരിക്കാൻ നെട്ടോട്ടമോടുന്നു? കാരണം ആ ഭാഷ പ്രതിനിധീകരിക്കുന്ന വൈപുല്യമുള്ള വിഷയങ്ങൾ അവൻ്റെ ഭാഷയിൽ നിന്നില്ല ആനന്ദത്തിന് എന്നത് തന്നെ ആയിരിക്കില്ലേ കാരണം? ഞാനെൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വീണ മണ്ണിൻ്റെ ഭാഷയെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആസ്വദിച്ചോണം എന്നത് കാത്തിരിക്കാനാവാത്ത വളർച്ചയുള്ള ഒരു മനസ്സ് വേറെ ആനന്ദം കിട്ടുന്ന ഒരു ലോകത്തേക്ക് വളർന്നു പോകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതിനെ എങ്ങനെയാണ് നിയമപരമായി തടയുവാനൊരു ഗവൺമെൻറ്റിനാകുന്നത്? ഒരിക്കലും ആവും തോന്നില്ല സ്വാമിജി. ചോദ്യം ന്യായമാണോന്നറിയാം? ന്യായമാണ് സ്വാമിജി. എനിക്ക് എൻ്റെ ഭാഷയോട് പ്രിയമുള്ളതൊക്കെ വേറെ. അതെ, സംസാരിക്കുന്ന ഭാഷ അത് തന്നെയാണെങ്കിൽ പോലും. അപ്പൊ ഇന്നലെ പ്രതിനിധീകരിച്ച ഒരു ഭാഷയ്ക്ക്
ഇന്നുള്ളതിനേക്കാൾ വൈപുല്യമുണ്ടെങ്കിൽ അതിനെ ചേർത്ത് വെച്ചൊരു ജനതയെ പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ വൈദേശികമായ സംസ്കൃതികളുടെ കയറി വരവ് ഒരു പക്ഷേ തടയാൻ കഴിഞ്ഞേക്കും. അവിടെയും പരിമിത ഭാഷയുടെ നിത്യ നൈമിത്തികങ്ങളായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പുതിയ പദങ്ങൾ ഉണ്ടാക്കുവാനും സംസ്കൃത ഭാഷയെ പ്രാദേശിക ഭാഷയുടെ തലത്തിലേക്ക് താഴ്ത്തുവാനുമാണ് സംസ്കൃതാഭിജ്ഞന്മാരായ പ്രചാരകന്മാർ ഇന്ന് ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. ഒരു ചായ കുടിക്കാൻ സംസ്കൃതത്തിൽ എങ്ങനെ പറയാം? അതെ. അതുകൊണ്ട് സംസ്കൃത ഭാഷയുടെ പ്രചാരമൊന്നും നടക്കില്ല. തീർച്ചയായും സംസ്കൃത ഭാഷ ഇന്ന് വിശ്വോദാരമായി ലോകത്തിന് അംഗീകാരം നൽകുന്ന വിധം പ്രചാരത്തിലിരിക്കുന്നെങ്കിൽ അതിൻ്റെ ദാർശനിക തത്വത്തിലാണ്. ആ മാനസികാവസ്ഥയിലേക്ക് ജനത ഉയരുകയാണ് വേണ്ടത്. ആംഗലേയ ഭാഷ എന്ന് പറയുന്നത് നമ്മളിന്ന് കേരളീയർ ഉപയോഗിക്കുന്ന രണ്ട് ബോണ്ടാ തിന്നാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അല്ല. വിദേശങ്ങളിൽ ചെന്ന് അവിടുത്തെ ഉന്നതരായ ശാസ്ത്രകാരന്മാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ കാര്യം പറയാൻ കഴിഞ്ഞാൽ അതാണ് ആംഗലേയ ഭാഷയുടെ പ്രാചുര്യമുള്ള ലോകം. അതെ 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 സ്വാമിജി. അപ്പോൾ അതിനെ ഒരു സ്വത്വസങ്കല്പത്തിലേക്ക് പരിമിതപ്പെടുത്തുന്നത് ഈ പ്രാദേശികതയിൽ വന്ന വൈകല്യമാണ്. ഭൂമിശാസ്ത്രപരമായ, നദീതടപരമായ, സൂര്യനെ അവലംബിച്ചുള്ള ആഹാരപരമായ പരിമിത സ്വത്വത്തിലേക്ക് ഭാഷയും ഇണങ്ങി ഇഴുകി ചേർന്ന് പരിമിതപ്പെട്ടു വരിക. അപ്പൊ സ്വത്വത്തിന് വിപുലമായ ഒരു ലോകവും ചെറിയൊരു ലോകവും ഉണ്ട്. മനസ്സിലായി. സമ്മതമായി ഭാഷാപരമായി ഈ പ്രാദേശിക ഭാഷകളും വിപുലമായൊരു ഭാഷയും തമ്മിൽ ഈ അന്തരമുണ്ട്. ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ ഒരു ആംഗലേയ ഭാഷ നമുക്ക് വേണം എന്ന് തീരുമാനിക്കാനിടയായത്. അതിലാണ് നമ്മൾ കലഹം കുറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ രാഷ്ട്ര സ്വത്വം, പരിമിത ദേശീയ സ്വത്വങ്ങൾ, പരിമിത പ്രാദേശിക ഭാഷാ സ്വത്വങ്ങൾ, വിപുലമായ ഭാഷാ സ്വത്വം, ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും കണ്ടോണം. അതെ. ആംഗലേയ ഭാഷയുടെ യൂറോപ്യൻ വൈപുല്യത്തിനകത്താണ് ഫ്രഞ്ചും ലാറ്റിനും അല്ല ഫ്രഞ്ചും ജർമ്മനും അമേരിക്കനും ഒക്കെയായി ഇംഗ്ലീഷ് മാറിമറിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ മാത്രമാണെന്നും കരുതരുത്. അതെ സ്വാമി. മലയാളത്തിൽ സംസാരിക്കുന്ന കേരളീയനെ എടുത്താൽ തിരുവനന്തപുരംകാരൻ പറയുക, നിങ്ങൾ ചെന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പറയുക, ഇതെന്റെ അപ്പി കറി വെച്ചതാണ്, എങ്ങനെയുണ്ടെന്ന് അയോഗിക്കുക. അതെ സ്വാമിജി. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. നിങ്ങൾക്ക് കഴിക്കാനൊരു വിഷമമുണ്ടോ? അതെ. കാരണം നിങ്ങളുടെ നാട്ടിലെ അപ്പി എന്ന് പറയുന്നത് മോശമായൊരു സാധനവും അവിടെ അപ്പി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു അവസ്ഥയാണ്. അതെ സ്വാമിജി. ശരിയാണ്? ശരിയാണ് സ്വാമിജി. കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാല് കണ്ണൂരുള്ള ഒരാളിനോട് ഇരിക്കറ എന്ന് പറയുമ്പോഴേക്ക് എന്നെ എടാന്ന് വിളിച്ചോ എന്നാ സംശയം വരുന്നത്. ആ റാ ക്ലിയറായി കേൾക്കുകയല്ല. ശരിയാണ്? ശരിയാണ് സ്വാമിജി. അവിടെ വന്നിട്ട് ഇവിടെ ലോക്കലായി പറയുന്നത് പോലെ കുടത്തിൽ കള്ളു കൊണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല. കുടന്ന് പറയുമ്പോ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങും. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. അവിടെ പാനി എന്ന് പറയേണ്ടി വരും. ഇവിടെ പാനി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അപ്പോൾ ഒരേ മലയാളം തന്നെ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, എറണാകുളം ജില്ലയിലൊക്കെ വേറെ വേറെയാണ്. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ വിഷമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും പട്ടളക്കരാണ്. ഒരാൾ പാമ്പ്, ഒരാൾ ചേര. ഒരുത്തൻ പാമ്പ്, ഒരുത്തൻ ചേരയാണോ എന്ന് പറഞ്ഞോ എന്ന് തോന്നും. ഒരുത്തൻ പോകാൻ പോവാണ്, ഒരുത്തൻ ചേരാൻ പോവാണെന്നാ പറഞ്ഞു. പട്ടാളത്തിൽ നിന്ന് പിരിയാറായിരിക്കുന്നു ഒരുത്തൻ, പകരം വേറൊരുത്തൻ ചേരുകയാണ് വീട്ടിൽ നിന്ന് തന്നെ. ഇത് മലയാളമാ? അതെ സ്വാമിജി.
അപ്പോൾ പ്രാദേശികമായ സ്വത്വങ്ങളുണ്ട്. ഏതൊരു രാജ്യത്തിന്, ഏതൊരു വ്യക്തിക്ക്, ഏതൊരു സമൂഹത്തിന് വ്യക്തിയുടെ പരിമിതങ്ങളായ ആഗ്രഹങ്ങളുടെയും ആഹാരങ്ങളുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വരുന്ന ഭാഷാപരവും ജീവിതപരവും സാംസ്കാരികവും ചരിത്രപരവും ജനിതകപരവുമായിരിക്കുന്ന പരിമിത സ്വത്വങ്ങളെ മനസ്സിലാക്കുവാനും അതേസമയം ആ പരിമിതികളെ മുഴുവൻ വിപുലമായ ഒരു സ്വത്വത്തിൽ ലയിപ്പിക്കുവാനും കഴിയുന്നുവോ അവന് ശാന്തി ലഭിക്കുന്നു. അങ്ങനെ ലയിപ്പിച്ച് സ്വത്വത്തിൽ നിന്നും, സ്വത്വ സംഘർഷത്തിൽ നിന്നും, സ്വത്വാധിഷ്ഠിത സമൂഹത്തിൽ നിന്നും വ്യക്തി ഉയരുന്നതിനെയാണ് ആധ്യാത്മിക തലങ്ങളിൽ കണക്കാക്കുന്നത്. ഇന്ന് അത് സ്വത്വത്തിലേക്ക് വന്ന് ചായുന്നതിനാണ് ആധ്യാത്മികത എന്ന് കണക്കാക്കുന്നത്. അവിടെയാണ് സ്വത്വമുണ്ടാക്കുന്ന മതങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്. വ്യക്തിയുടെ പ്രാദേശികങ്ങളായ തലങ്ങൾ രൂപപ്പെടുത്തിയ ആചാരവിശേഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആ പ്രദേശത്ത് നിലനിൽക്കുന്ന അംഗീകാരവും അതിൻ്റെ ശാസ്ത്രീയതയും മുൻനിർത്തി അന്യദേശങ്ങളിൽ അന്യവ്യക്തികളിൽ ആ സ്വത്വത്തെ ചമച്ചെടുത്ത് സ്വത്വത്തെ വിപുലപ്പെടുത്തുവാനുള്ള ശ്രമമാണ് മതസ്വത്വത്തിൻ്റെ രംഗപ്രവേശം. മനസ്സിലായോ എന്നറിയാം? മനസ്സിലായി സ്വാമിജി. അല്ല, അതുകൊണ്ടാണല്ലോ അതിനകത്ത്, പക്ഷേ അതിനകത്ത് തന്നെ സംഘർഷം വരുന്ന കൈവഴികൾ എന്താണ് സ്വാമി? കാരണം പുതിയ സ്വത്വത്തിൽ നിന്ന് ഒരുവൻ തൻ്റെ ദേശീയ സ്വത്വത്തിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുള്ളത് അവനെ മാറ്റിയെടുക്കുകയാണോ ചെയ്യുന്നത്? അവൻ്റെ ആഗമനം നമ്മുടെ സ്വത്വത്തെ മാറ്റുകയാണോ ചെയ്യുന്നത്? ഇവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട് സ്വാമിജി. ഇവിടെ ഓരോ മതങ്ങളുടെയും സ്വത്വം, ഓരോ ജാതികളുടെയും സ്വത്വം അങ്ങനെ ഉണ്ടെങ്കിൽ സംഘടിതമായ സ്വത്വത്തിലേക്ക് നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അയാളുടെ സാമീപ്യം, അയാളുടെ സ്പർശനം, അയാളുടെ പെരുമാറ്റം, അയാളുടെ ആഹാരം, അയാളുടെ വിഹാരം, ഇവയൊക്കെ നിങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടോ അതോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന അയാളെ നിങ്ങൾ ഇന്നലെ വെള്ളം തളിച്ചെടുക്കുകയോ ചരട് കെട്ടിച്ചെടുക്കുകയോ നിങ്ങൾ അയാളുടെ പേര് മാറ്റിയെടുക്കുകയോ ചെയ്യുന്നതിലൂടെ? ഗണപതി ഹോമം, ഭഗവതി സേവയും കഴിഞ്ഞ് അയാളെ നിങ്ങൾ മാറ്റിയെടുത്തു, അങ്ങനൊന്നും ഇല്ലെങ്കിലും അങ്ങനൊന്നും ഉണ്ടാക്കി നിങ്ങൾ മാറ്റിയെടുത്തു. ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങൾ അവനെ മാറ്റിയെടുത്തു, വേറൊരു ക്രിയ ചെയ്തിട്ട്, ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവത്തിൽ ഒരു ക്രിയ ചെയ്തിട്ട് നിങ്ങൾ മാറ്റിയെടുത്തു. ഈ മാറ്റിയെടുത്തവൻ നിങ്ങളോടൊപ്പം നടക്കുമ്പോൾ അവൻ്റെ നൂറ്റാണ്ടുകളുടെ പരമ്പരകൾ അനുഷ്ഠിച്ച ശീലം ജനിതകത്തിൽ നിന്ന്, അവൻ്റെ ആസ്വാദനത്തിൻ്റെ തലങ്ങൾ, നിങ്ങൾ മാറ്റിയെടുത്ത വ്യക്തി പഞ്ചവാദ്യം കേൾക്കുമ്പോൾ ആകൃഷ്ടനായി ഓടുന്നവനാണ്, നിങ്ങൾ മാറ്റിയെടുത്ത വ്യക്തി തീവെട്ടി കണ്ടാൽ പോയി പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. കുറച്ചെങ്കിലും നിങ്ങൾ അവനെ കൊണ്ടുപോകണം എന്നുള്ള നിലയിൽ അഡ്ജസ്റ്റബിലിറ്റി കാണിച്ച് നിങ്ങൾ മാറുമോ, അതല്ല പൂർണ്ണമായി അവൻ നിങ്ങളിലേക്ക് മാറുമോ? നമ്മൾ മാറാനാണ് സാധ്യത സ്വാമിജി. അപ്പൊ സ്വത്വത്തിന് മാറ്റം വരുമോ? തീർച്ചയായും. അതാണ് സംഘർഷം അല്ലേ സ്വാമിജി? അല്ലേ, തീർച്ചയായും മനസ്സിലായി സ്വാമിജി. ഇന്ന് ലോക മതങ്ങൾ അനുഭവിക്കുന്നത് സ്വത്വ സംഘർഷം മാത്രമാണ്.
സ്വത്വം നഷ്ടപ്പെട്ട മതങ്ങളുടെ സ്വത്വ സംഘർഷത്തിൻ്റെ ഭൂമികയിലാണ് ഇന്ന് രാഷ്ട്രീയവും ജാതിയും വർണ്ണവും വർഗവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ പോരും ഒരു പള്ളിയിലേക്കുള്ള ഘോഷയാത്രയായിരുന്നു, വലിയ ഘോഷയാത്ര, അതിൽ കൊട്ടുന്നുണ്ട്, നാദസ്വരം വായിക്കുന്നുണ്ട്, കൊട്ടുന്നുണ്ട്. ചെണ്ട ചെണ്ടല്ല, നാദസ്വര നാദസ്വരത്തിൻ്റെ താളത്തിൽ കൂട്ടുന്നുണ്ട്, അതാണ് ഫ്രണ്ടിൽ പോകുന്നത്. നാദസ്വരത്തിൽ കേട്ട പാട്ട് വാതാവിയ വിഗ്രഹാരാധനയുടേതാണ്. ഗണപതി ഭജേഹം, നാദസ്വരക്കാരൻ അതാണ് ഊതി വിടുന്നത്. അവന് ശീലമുള്ളതല്ലേ പാടാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ അവൻ പാടിപ്പോവാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്ന എന്നെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനോട് അദ്ദേഹം ആ മതത്തിൻ്റെ ആചാരങ്ങളിൽപ്പെട്ട ആളിനോട് ചോദിച്ചു, പാട്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിനും സംഗീതം കുറച്ചറിയാവുന്നതുകൊണ്ട് പറഞ്ഞത് വാതാപി ഗണപതിയും ഭജി പാടുക. ഈ ശബ്ദങ്ങളും ഈ പാട്ടും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മനസ്സിനെ മൗലിക മതസ്വത്വത്തിൽ നിന്ന് അല്പമെങ്കിലും മാറ്റുമോ? തീർച്ചയായും സ്വാമിജി. അതിൻ്റെ മൗലികതയ്ക്ക് ശോഷം വരും. ഇത് പിന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല, സംഗീതം കുറച്ച് അറിയാവുന്നവർക്കേ മനസ്സിലാവും. തൊട്ടു പുറകെ മറ്റേ സാധനമുണ്ട്, അത് ഗംഭീരമാണ്. അയ്യപ്പ തിന്തകത്വം, സ്വാമി തിന്തകത്വം, അതാണ് കൂട്ടുന്നത് താളത്തിന്. തമിഴ് ആളുകളാണ് കൂടെ ചാടി കളിക്കുന്നുണ്ട്, അവരാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവരുടെ പുറകെയാണ് കുറേ ആൾ അതേ ഘോഷയാത്രയിൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ സ്വത്വത്തിന് മാറ്റം വരുമോ? തീർച്ചയായും സ്വാമിജി. കാരണം സംവേദനം എന്ന് പറയുന്നത് തന്നെ ഒരു പരിണാമ പ്രക്രിയയിലേ സ്വാമിജി. അപ്പം ഞാൻ ചോദിച്ചത്, പ്രാദേശിക സ്വത്വത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഭാഷാ സ്വത്വങ്ങൾക്കും മതസ്വത്വങ്ങൾക്കും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന മനഃശാസ്ത്രം അറിഞ്ഞിരുന്നു എങ്കിൽ സ്വത്വത്തെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും തീരേണ്ടതാണ്. പറഞ്ഞത് കറക്റ്റാണോ? സ്വത്വം മതം എത്ര മർക്കടമുഷ്ടിയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നാലും പ്രാദേശിക സ്വത്വം അതിനെ ഗ്രസിക്കുകയും കാർന്നെടുക്കുകയും ചെയ്യും. പ്രാദേശിക സ്വത്വം മതസ്വത്വത്തെ വിഴുങ്ങിക്കഴിഞ്ഞാൽ മതം അലിഞ്ഞലിഞ്ഞില്ല. അതുകൊണ്ട് വ്യക്തികളുണ്ടാക്കിയ മതങ്ങളുടെ പ്രചരണങ്ങളും ആശയങ്ങളുടെ പ്രചരണങ്ങളും പ്രാദേശികതയിൽ അലിഞ്ഞു പോകുമ്പോഴും അത് വ്യക്തിയുടേതാണെന്ന് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വിപുലപ്പെടുത്തി കൊണ്ടുപോവുക എന്ന ബൗദ്ധികമായ വ്യാപാരമാണ് മതത്തിൻ്റെ കച്ചവട രംഗങ്ങൾ പലപ്പോഴും കൊണ്ടുപോകുന്നത്. മതം ഒരു വലിയ തെറ്റിദ്ധാരണയുടെ തലത്തിലാണ് ഓർക്കുന്നത്. ഇത്തരം വ്യക്തികളിൽ ഒരാൾ അയാളുടെ ഭാഷയിൽ രചിച്ച ഒരാശയത്തെ വിപുലമായ ഒരു ലോകത്ത് കച്ചവടത്തിനൊരുക്കുകയാണ് ചെയ്യുന്നത് വണിപ്രവരന്മാർ. അത്തരം വണിപ്രവരന്മാർ ഈ ആശയം അതേപടി കൊണ്ട് കൊടുത്താൽ ആ ഒരു പ്രാദേശിക തലത്തിൽ വർക്ക് ചെയ്തത് എന്നല്ലാതെ അതിന് വിശ്വതലത്തിൽ എത്ര ആശയമുണ്ടെന്നുള്ളത് അതിൻ്റെ തത്വചിന്ത മാത്രമാണ്. സ്ത്രീ പുരുഷൻ, കുട്ടികൾ, കുടുംബം, കുടുംബമില്ലാതെ നിൽക്കേണ്ടി വന്നവൻ, കുടുംബത്തിന് വെളിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയവൻ, കുടുംബങ്ങൾ ചേർന്ന് വരുന്ന പ്രാദേശിക സമൂഹങ്ങൾ, ഗ്രാമങ്ങൾ,
ആ ഗ്രാമങ്ങൾക്ക് വികാസം വന്ന് വ്യാവസായിക പ്രാധാന്യം വന്നാൽ നഗരങ്ങൾ. ഇങ്ങനെയുള്ള വസ്തുതകളോട് പൊരുത്തപ്പെട്ടാണ് ലോകം പോകുന്നത്. അതെ സ്വാമിജി. അതിനുള്ളിൽ കുറച്ച് അനുഷ്ഠാനങ്ങൾ അവയ്ക്ക് വിരോധമില്ലെങ്കിൽ ജനതയ്ക്ക് കൊണ്ടുപോവാം. അവയ്ക്ക് വിരോധം വന്നാൽ അനുഷ്ഠാനങ്ങളും പോവും. ഒരു ബ്രാഹ്മണൻ അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തു വരുന്നതിനിടയിൽ മകനെ പഠിച്ച് പഠിപ്പിക്കാൻ വിട്ട് MBBSന് അയച്ചു. അഡ്മിഷൻ കിട്ടിയ കോളേജിൽ നോൺ വെജിറ്റേറിയൻ ക്യാൻറ്റീനേ ഉള്ളൂ. MBBS പഠിച്ചു വളർന്ന് വരാൻ പറഞ്ഞാണ് വിട്ടതെങ്കിൽ തൻ്റെ ഇല്ലത്ത ഭക്ഷണം കഴിച്ച് അവന് പഠിക്കാൻ പറ്റില്ല. അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണം തൽക്കാലം നീ കഴിക്കുക, വേറെ നിവൃത്തിയില്ല നമുക്ക്, വലിയ ചിലവ് താങ്ങാനാവില്ല. അഡ്മിഷൻ നിനക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സ്ഥിരമായി കഴിക്കാൻ ഒരുങ്ങരുത്. വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കഴിക്കുക. പഠിത്തമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇടുന്ന ഹോസ്പിറ്റലിൽ ഒരു വെജിറ്റേറിയൻ ക്യാൻറ്റീനൊക്കെ തുടങ്ങുക. ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കയറ്റാതിരിക്കുക. കഴിച്ചു തുടങ്ങി അവൻ അച്ഛനെയും അമ്മയെയും കൂടെ പതുക്കെ ഇത് കഴിപ്പിക്കുമോ, അച്ഛൻ്റെ അമ്മയുടെയും കർമ്മം തെറ്റാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് മാറ്റുമോ, അതല്ല അവൻ ഇതിലേ കുറച്ച് നിന്ന് ക്യാൻറ്റീൻ തന്നെ പൊളിച്ചു മാറ്റി വെജിറ്റേറിയനാക്കി കോളേജും വെജിറ്റേറിയനാക്കി വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. വളരെ എളുപ്പമായത്. ഇത് ഉദാഹരണം മനസ്സിലായോ? തീർച്ചയായും മനസ്സിലായി സ്വാമിജി. ഇന്ന് നിലനിൽക്കുന്ന ഒരു സംഘർഷങ്ങളുടെ തനിപ്പകർപ്പാണ് സ്വാമിജിയുടെ ഈ ഉദാഹരണം. ഇവിടെയൊക്കെ കാരണം അവിടെ അവൻ പഠിച്ചു വളരുമ്പോൾ അവിടെ മറ്റു മതസ്ഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുന്ന സമയത്ത് വിവാഹം അവൻ കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഏത് തിരഞ്ഞെടുക്കും?